ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്ന മാനവികത തിരിച്ചറിയണമെങ്കിൽ ഖുർആനിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് തോന്നുന്നത്. അതായത് ഖുർആനിന്റെ മാനവികത മനസ്സിലാക്കിയതെല്ലാം മതം വിട്ട ആൾക്കാരാണ് ഏറെയും. അവർക്ക് മാത്രമാണ് ഇത് നിർഭയത്വത്തോടുകൂടി തുറന്നു പറയാൻ സാധിക്കുന്നത്. ഇസ്ലാമിക പുരോഹിതന്മാർക്ക് പോലും പബ്ലിക്കിൽ പറയാൻ സാധിക്കാത്ത ധാരാളം ഖുർആൻ വാചകങ്ങളുണ്ട് ഖുർആനിൽ. അത് പുറത്തു പറഞ്ഞാൽ ഖുർആനിന്റെ മാനവികത എന്താണ് എന്ന് പബ്ലിക് തിരിച്ചറിഞ്ഞു പോകും. അതുകൊണ്ട് ഈ വളരെ ചെളിയൊക്കെ ഒഴുകുന്ന നമ്മുടെ നാട്ടില് തിരുവനന്തപുരത്ത് പാർവതി പുത്തനാർന്ന് പറഞ്ഞൊരാറുണ്ട്. ഭയങ്കര സ്മെല്ലാണ്, പക്ഷെ അതിന്റെ രണ്ട് തീരങ്ങളിലും ധാരാളം ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട്. അവർക്ക് അതിന്റെ സ്മെല്ല് തിരിച്ചറിയാൻ സാധിക്കില്ല. ചിലപ്പോർക്ക് ശീലമായതുകൊണ്ടായിരിക്കും, എന്ത് തന്നെ ആയിരുന്നാലും ശരി. പക്ഷേ അവിടെ വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാകും എല്ലാവർക്കും. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ടേക്ക് കയറി പോകണം അവിടുന്ന് മാറിയിട്ട്, അപ്പൊ മനസ്സിലാകും അതിന്റെ സ്മെല്ല്. അതുപോലെയാണ് ഈ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം. ഖുർആനിനകത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് അയ്യോ ഭയങ്കര മാനവികതയാണ്, ജനാധിപത്യമാണ്, സമത്വമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിൽ നിന്ന് മാറി നിന്നിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിങ്ങനെ ആയിരുന്നില്ല, അയ്യോ ഇതിപ്പോ ഇങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മൾ അറിഞ്ഞോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കേൾക്കാം. ജനമുണ്ട് ഈ ഇന്ത്യയിൽ, ലോകത്ത് 800 കോടി ജനമുണ്ട് ഈ ഭൂമിയിൽ. മനുഷ്യരായിട്ട് 800 കോടി ഉണ്ട്. അതിൽ ആകെ ഉള്ള 150 കോടിയാ ആര്? ഈ മതദൈവമായ അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് 150 കോടിയാ. ബാക്കി കിടക്കുകയാണ് 10-620 കോടിയോളം കിടക്കുകയാണ് അവിശ്വാസികൾ. ഈ അവിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. 90% ഈ അവിശ്വാസികളാ, ഈ കാഫറാണ്. മൂന്നിന്റെ നേരെ ഓപ്പോസിറ്റ് കാഫറാ, മുസ്ലിം അല്ലാത്തവരെല്ലാം കാഫറാണ്. അതാണ് ഈ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽകാഫിരീന ഔലിയാ എന്ന് പറഞ്ഞത്. അല്ലയോ മുസ്ലിം, നിങ്ങൾ അവിശ്വാസികളെ മിത്രങ്ങളാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പൊ ഈ 90% ഈ കാഫിരീങ്ങളാണ് ഈ ലോകത്ത്. അപ്പൊ ഈ കാഫിറിനെയാണ് ഈ കാഫിറായ അയൽവാസിയോട് നീ യുദ്ധം ചെയ്യണം മുസ്ലിമേ, ആ യുദ്ധത്തിൽ ഈ കാഫിർ രൂക്ഷത കണ്ടെത്തണം. അപ്പൊ വേറൊരാളെന്ന് പറഞ്ഞു, ഇതിന് മുമ്പത്തെ പ്രവാചകൻ പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അദ്ദേഹം പറഞ്ഞില്ല അയൽക്കാരൻ അവിശ്വാസിയാണെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ല, അയൽക്കാരൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ല, അയൽക്കാരൻ ജൂതനാണെങ്കിൽ സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ല, അയൽക്കാരൻ. ചുരുക്കത്തിൽ അയൽക്കാരന്റെ മതം നോക്കി നമ്മളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കാൻ പറഞ്ഞ മതമാണ് ഖുർആൻ എന്ന് നമ്മൾ സമ്മതിക്കണം. മതത്തിൽ നിന്നാൽ, മതത്തിൽ നിന്ന് പുറത്തു പോയാൽ മനസ്സിലാകും അവന്റെ തല വെട്ടാനും അവനോട് യുദ്ധം ചെയ്യാനുമാണ് ഖുർആനെ പറഞ്ഞത് എന്ന് മനസ്സിലാകും. അത്രയല്ലേ ഉള്ളൂ ചുരുക്കം. നിങ്ങളുടെ അടുത്തു താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 123-ാമത്തെ വചനമാണത്. നിരീശ്വരവാദിയാണെങ്കിലും നീ സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ല, അയൽക്കാരൻ അദ്ദേഹത്തെ ക്രൂശിച്ച റോമൻ പടയാളിയാണെങ്കിലും സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ല ആ മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞ എന്താണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ അയൽക്കാരൻ ഞാൻ, ഈ നാസർകോളി വരുന്ന ഈ മതവിരോധിയാണെങ്കിൽ തന്നെ, ഈ പിന്നെ യുക്തിവാദിയാണെങ്കിൽ തന്നെ, ഒരു ക്രിസ്ത്യാനിക്ക് സ്നേഹിക്കുക, എന്നെ സ്നേഹിക്കുക എന്നുള്ള കടമയാണ്. ഇപ്പൊ എവിടെ ഇരിക്കുന്ന അച്ഛൻ സോൾഡേർ നസറാണി, ഇവരൊക്കെ ക്രിസ്ത്യൻസ് ആണ്. ഇവർക്ക് അയൽവക്കത്ത് പോയി ഈ നാസർകോളി വരെ വന്ന് പറഞ്ഞ ഞാൻ താമസിച്ചാൽ, ഞാൻ ഇവരുടെ മതത്തെ വിമർശിക്കുന്ന ആളാ, ഇവർക്കൊക്കെ ഇവരുടെ മതത്തെ ഞാൻ വിമർശിക്കാറും. നല്ലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി ജനിച്ചിട്ട് പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ഒരു വീട്ടില് പരിശീലിച്ചു വരുന്നത്. അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. സാധാരണഗതിയിൽ എല്ലാ മക്കൾക്കും ഇടയിൽ ഉണ്ടാകുമല്ലോ ചെറിയ ചെറിയ തർക്കങ്ങൾ. ഒരാൾക്കൊരു വേദന വന്നാൽ മറ്റവന്റെ വേദനയായത് മാറുന്ന ഒരു സന്ദർഭം. പക്ഷേ എന്റെ കൂടെ പിറന്ന സഹോദരങ്ങൾ പോലും എന്റെ മയ്യത്ത് പോലും കാണേണ്ടതില്ല, അതല്ലെങ്കിൽ നീ ഒന്ന് ചത്തു തൊലഞ്ഞ് കിട്ടുന്നത് കണ്ടാൽ മതി, നിന്റെ മരണവാർത്ത കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് ജന്മം നൽകി എന്റെ മാതാവടക്കം പറഞ്ഞ സന്ദർഭം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തില്. ആരുടെയെങ്കിലും കൈകൊണ്ടുടനെ തന്നെ തീരും, പൊട്ടിത്തെറിക്കും നീ, ഉടനെ തന്നെ തീരും, എന്തെല്ലാം വാചകങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. സാരമില്ല, എനിക്കതിലൊന്നും വിഷയമില്ല. പക്ഷേ അന്നും എന്നെ അടുപ്പിച്ചു നിർത്തിയ, എന്നെ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തവരുമായ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവര് പലപ്പോഴും എന്റെ വീഡിയോയുടെ കമന്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ജീവൻ ഒരാപത്തും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടോ ഇല്ലേ, ഞാനൊരു വിശ്വാസിയാണോ വിശ്വാസിയല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. മറിച്ച് മർദ്ദിതനെ അടിപ്പിച്ചു നിർത്തുക, സ്നേഹം ആവശ്യമുള്ളവന് സ്നേഹം കൊടുക്കുക എന്ന നിലയിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുന്നവന്റെ ജാതിയോ മതമോ സംഘടനയോ ആശയമോ ആദർശമോ ഒന്നും നോക്കേണ്ടതില്ല, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുക. എനിക്ക് പിതാവിന് തുല്യം സ്നേഹവാത്സല്യങ്ങൾ വാരിച്ചൊരിഞ്ഞു തരുന്ന
ക്രിസ്ത്യൻ ഉണ്ട്, ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട പിതാവുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, നീ എനിക്ക് മകളാണ്, എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു നിനക്ക് ആവശ്യം ഒരു പിതാവിന്റെ സ്നേഹമാണ്, വാത്സല്യമാണ്. ഞാൻ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ആളാണ്, ഒരു മതങ്ങളെയും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മുഹമ്മദീയനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അംഗീകരിക്കാൻ പറ്റില്ല. കൂടപ്പിറപ്പാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങൾ ആര് തന്നെ ആകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം മതമാണ്. എക്സാം എഴുതാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുഖം മൂടി ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ വേണമെങ്കിൽ വിദ്യാഭ്യാസം ഒഴിവാക്കാം, ഞങ്ങൾ വേണമെങ്കിൽ എക്സാം തന്നെ ബഹിഷ്കരിക്കാം, ഞങ്ങൾക്കത് വേണ്ട. പക്ഷെ എന്നാലും ആൾമാറാട്ടം കളിക്കുന്ന, വ്യക്തിത്വം മറയ്ക്കുന്ന ഈ മുഖംമൂടി ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ. അതുപോലെ കെ എം ഷാജി പറഞ്ഞതുപോലെ, മതമാണ് ഞങ്ങളുടെ പ്രശ്നം, മതമാണ് 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 പ്രശ്നം, മതം ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് എന്നല്ലേ പറഞ്ഞത്. ശരിക്കു പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പറയും ഞങ്ങൾക്ക് സ്നേഹമാണ്, സ്നേഹവും സഹനവും ക്ഷമയും പ്രാർത്ഥനയും സഹായവുമാണ് ഞങ്ങളുടെ മുഖമുദ്ര. അങ്ങനെയാണ് അവർ പറയാറുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദിയാകട്ടെ, യുക്തിവാദിയാകട്ടെ, മുസ്ലിമാകട്ടെ, ഹിന്ദു ആകട്ടെ, അവരുടെ പ്രശ്നമേ അല്ല, അത് അവരുടെ വിഷയമേ അല്ല. മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുക, മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുക, മർദ്ദിതനെ അടുപ്പിച്ചു നിർത്തുക. ഞാൻ കണ്ടു ഒരു മുഴുഭ്രാന്തിയായ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ശരീരം മുഴുവനും വൃത്തികേടുകളും ഒക്കെ ആയി നടക്കുന്ന ഒരു സ്ത്രീയുടെ കാലു തൊട്ട് വണങ്ങുന്ന കന്യാസ്ത്രീകളെ അടക്കം ഞാൻ കണ്ടു. അവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം വിശാലമാണ്. അവരെ മതമല്ല നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരെ നയിക്കുന്നത്, മാനവികതയാണ്, മനുഷ്യത്വമാണ്. ഒരു മതത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല, കാരണം ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഒരു മതദൈവത്തിലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവരൊക്കെ വിമർശിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്നെ സ്നേഹിക്കണം, സ്നേഹിച്ച പറ്റൂ. കാരണം എന്താണ്, യേശു ക്രിസ്തു അധ്യാപനമാണ് നിന്റെ പോലെ ആൾക്കാരനെ സ്നേഹിക്കാറ്. പക്ഷെ ഹമീദ് ഒരു ക്രിസ്ത്യാനിയുടെ ജൂതന്റെ അയൽപക്കത്ത് പോയി താമസിച്ചാലോ, ഹമീദ് അവരോട് യുദ്ധം ചെയ്യണം, ജൂതനോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ നസ്രാനി പാസ്റ്റർ അടുത്തൊക്കെ ഹമീദ് നസ്രാനി പാസ്റ്ററോട് യുദ്ധം ചെയ്തേ പറ്റൂ. ആനിക നിയമം അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു മുസ്ലിമാണെങ്കിൽ, മരിച്ചു പരലോകത്ത് ചെന്നാൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നീ ഏത് രൂപത്തിലാണ് നിന്റെ ജീവിതത്തിൽ യഥാവിധി പകർത്തിയത് എന്ന് ചോദിച്ചാൽ കൃത്യമായ രൂപത്തിൽ ഉത്തരം പറയണമെങ്കിൽ അടുത്തു താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്തേ മതിയാകൂ വിശ്വാസികളെ. അതേപോലും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത് താമസിക്കുന്നവനോട് സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിൽ, അവനെ കാണുമ്പോൾ നിങ്ങൾ വാതിൽ കൊട്ടിയടയ്ക്കുകയാണെങ്കിൽ, യേശുവിന്റെ പാതയിൽ നിന്നും നിങ്ങൾ വിപരീത രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ആ റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരു കുഞ്ഞിന് വരേക്കും പറയാം. നിങ്ങൾ ഏത് രൂപത്തിലുള്ള കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങൾ ഏത് യേശുവിലാണോ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ തുറന്ന വിമർശനങ്ങൾക്കാണ് അത് വഴിതെളിക്കുന്നത്. നീ ആരടാ എന്നോട് അത് ചോദിക്കാറുണ്ട്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് തിരിച്ചു ചോദിക്കാം, ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. നിങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്ന ആളാണോ എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. അടുത്ത് താമസിക്കുന്നവന്റെ ജാതിയും മതവും നോക്കാതെ ഒരു ക്രിസ്ത്യാനി അവനെ സ്നേഹിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, നിർബന്ധിതനാകുമ്പോൾ, അവരുടെ വേദപുസ്തകം അനുസരിച്ച്, അവരുടെ അടിസ്ഥാന പ്രമാണം അനുസരിച്ചിട്ട് അവരെ സ്നേഹിക്കാനും അവരെ കൂടെ അടുപ്പിച്ച് നിർത്താനും അവരുടെ ഗ്രന്ഥമനുസരിച്ച് അവർ നിർബന്ധിതരാകുമ്പോൾ, ഖുർആനിന്റെ നിയമം അനുസരിച്ച് അവന്റെ തലവെട്ടാനാണ് ഇവൻ നിർബന്ധിതനാകുന്നത്. അവരുമായി യുദ്ധം ചെയ്യാനാണ് ഇവൻ നിർബന്ധിതനാകുന്നത്. അവരെ ഭയപ്പെടുത്തി രൂക്ഷത കാണിക്കാനാണ് ഇവന്റെ ഗ്രന്ഥപ്രകാരം ഇവൻ നിർബന്ധിതനാകുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ വിരളി പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമാണ് ഇതൊക്കെ. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന അവിശ്വാസിയോട് യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ ആ വിശ്വാസി രൂക്ഷത കണ്ടെത്തണം. പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെ കുറിച്ചിട്ടല്ല ഖുർആൻ ഇവിടെ പറഞ്ഞത്. നിങ്ങളെ നിലനിൽപ്പില്ലാതെ ആട്ടിപ്പായിക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് അടുത്ത് സമാധാനത്തോടുകൂടി താമസിക്കുന്നവൻ, അവനവന്റെ കാര്യങ്ങൾ നോക്കി, അവനവന്റെ കുടുംബം നോക്കി സ്വസ്ഥമായിട്ട് താമസിക്കുന്നവനോട് നീ യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഗ്രന്ഥം സമാധാനത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് സമ്മതിക്കണമെന്നല്ലേ? ശരിക്കു പറഞ്ഞാല് ബൈബിളാണോ സമാധാനത്തിന്റെ ഗ്രന്ഥം, അതോ ഖുർആനാണോ സമാധാനത്തിന്റെ ഗ്രന്ഥം? വസ്തുനിഷ്ഠമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മതം വിട്ടവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗമുണ്ട്, കേൾക്കാം. നന്ദി.